അല്ല, തങ്കപ്പൻ ചേട്ടനോ? കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ. ആ, ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നേ. ഒരു ചായ. ഇന്ന് ചേട്ടന്റെ മുതലാളി ഗൾഫിൽ നിന്ന് വരുന്നുണ്ടല്ലോ. അതെ, ഭാർഗവൻപിള്ളയും കൂട്ടി എയർപോർട്ടിലേക്ക് പോകാനാ ഞാൻ വന്നത്. ഭാർഗവൻപിള്ള ഇത്രയും നേരം ഇവിടെ ചീട്ട് കളിക്കാനുണ്ടായിരുന്നു. അയാൾ നല്ല പുള്ളിയാ, കാറും കൊണ്ട് വരുമ്പോ ഇവിടെ റെഡി ആയിരിക്കാമെന്നാ എന്നോട് പറഞ്ഞിരുന്നത്. അല്ല, എന്നിട്ട് ഭാർഗവൻപിള്ള പോയോ? കളിച്ചു തോച്ച് ദേഷ്യം വന്നപ്പോ ഒരു പോക്ക് പോയതാ. പെണ്ണും പിള്ളോട് കാശ് മേടിക്കാൻ വീട്ടിൽ പോയതായിരിക്കും. ഇനിയും ചീട്ട് കളിക്കണമെങ്കിലേ എന്റെ കെട്ടുകാലി ഏർത്തോണ്ട് പോണം. നിന്റെ കയ്യിൽ കാശുണ്ടെന്ന് എനിക്കറിയാവൂടെ? കാശുണ്ടെങ്കിൽ കണക്കായി പോയി. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടോന്നല്ലോ. എടീ, നിങ്ങൾ ചേർത്തനിച്ചമാരെല്ലാം വെള്ളം കൊണ്ടിട്ട് തടുക്കിടുന്നവരാ. എന്റെ കയ്യിൽ കാശ് നിറഞ്ഞുകൊണ്ടല്ലേ നീയൊക്കെ എന്നെ ചവിട്ടി തയ്ക്കുന്നത്. എന്റെ ഭഗവതി, ഇങ്ങനൊരു മുടിഞ്ഞ കാലനെ നീ എന്റെ തലയിൽ കെട്ടിവെച്ചല്ലോ. എല്ലാരും ഗൾഫിൽ പോകുന്നത് കൈനിറയെ സമ്പാദിക്കാനാ, കാണുന്നവരെ എല്ലാം വാങ്ങിച്ചു കൂട്ടാനാ. ഇവിടുന്ന് ഒരാളെ കെട്ടിയെടുത്തോണ്ട് പോയിട്ട് തെണ്ടി തിരിഞ്ഞാ തിരിച്ചു വന്നത്. എന്നെ തെണ്ടിയാക്കിയതേ നിന്നെ ചേർത്തിട്ട് മറ്റവനാ. അവനങ്ങ് വരട്ടെ, വെറുതെ എന്തിനാ സുധേട്ടനോട് നഷ്ടപ്പെട്ടുണ്ടാക്കി 50,000 രൂപ കടമായി വാങ്ങിച്ചോണ്ട് അവസാനം കമ്പനിയിൽ വേല ഇറക്കിയ അവൻ എന്നെ നാട്ടിലോട്ട് പറഞ്ഞു വിട്ടത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നിന്റെ ജോലി നോക്ക്, എന്നെ ഉപദേശിക്കാൻ വരണ്ട. അല്ലേ, ഇവിടെ കുടുംബകാര്യം പറഞ്ഞോണ്ട് നിൽക്കാറോ? വരുന്നില്ലേ? ഞാൻ ഒരിടത്ത് വരുന്നില്ല തങ്കപ്പ. നീ പോയി നിന്റെ മുതലാളിയെ സ്വീകരിച്ചോണ്ടാവും. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിർമാറ്റം? ഈ മനുഷ്യന്റെ സ്വഭാവം തങ്കപ്പൻ ചേട്ടൻ അറിഞ്ഞൂടെ? എന്റെ സ്വഭാവം ഒക്കെ നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഈ പ്രാവശ്യം അവന്റെ പണം തന്നില്ലെങ്കിൽ അവൻ തിരിച്ച് ഗൾഫ് നാട് കാണില്ല. ഒന്നിങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ചേട്ടൻ എനിക്ക് ഇപ്പൊ വരാം. വരാൻ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? എന്താ സുധേട്ടൻ എന്ന് ആൾബലം കൊണ്ടും പണം കൊണ്ടും നാട്ടിൽ വലിയവനാ? നിനക്കൊക്കെ അവൻ വലിയവൻ. ഈ ഭാഗവൻപിള്ളക്ക് നോക്ക്, ഇതാ ഇതാണ്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. എങ്ങനെയെങ്കിലും കാശ് കയ്യിൽ കിട്ടുന്നതുവരെ സുധേട്ടനോട് നമ്മൾ പിണക്കൊന്നും കാണിക്കരുത്. എന്ന് വെച്ചാൽ ഞാൻ അവന്റെ കാല് പിടിക്കണം? കാലൊന്നും പിടിക്കണ്ട, നിങ്ങൾ പോയി സുധേട്ടനെ കൂട്ടിക്കൊണ്ടു വരൂ. ചേട്ടൻ ഇത്തവണ വരുന്നതേ പുതിയ വീടിന്റെ ഗൃഹപ്രവേശം നടത്താനാ. സ്നേഹം ഭാവിച്ചു നിന്നാൽ കൊണ്ടുവരുന്നതിൽ കുറെ കാശങ്ങളെ നമുക്ക് കിട്ടും. ബഹളം വയ്ക്കാതെ തങ്കപ്പൻ ചേട്ടാ, അങ്ങനെ ഡ്രസ് ചെയ്യാണ്. ഇപ്പൊ വരും, ചായ കുടിക്കും. വേണ്ട, ഞാൻ പ്രോട്ടും ചായ കുടിച്ചതാ. സാരമില്ല, ഇത് വീട്ടിലെ ചായ അല്ലേ. ഞാൻ എന്ത് പാടുപെട്ട എയർപോർട്ടിലേക്ക് വരാൻ സമ്മതിപ്പിച്ചെന്നറിയാമോ? രമണിക്കുഞ്ഞ് ഒന്നും തോന്നരുത്. ഈ ഭാർഗവൻ പിള്ളയുടെ മുരടൻ സ്വഭാവം വെച്ചോണ്ട് ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. തങ്കപ്പൻ ചേട്ടൻ പോണ വഴിക്ക് ഒന്ന് ഉപദേശിച്ചു കൊടുക്കൂ. എന്നെ ആരും ഉപദേശിക്കണ്ട, ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. സമ്മതിച്ചു, ഒന്ന് പോയിട്ട് വന്നാ മതി. വരുന്നത് വന്നിട്ടുണ്ടോ? ഞങ്ങൾ നേരത്തെ വന്നു മുരളി. ഞാൻ പോയി ലഗേജ് ഒക്കെ വന്നോ. സണ്ണി, ഒരു കാര്യം ചെയ്യേ, നീ പെട്ടിയൊക്കെ എടുത്ത് തങ്കപ്പനെ ഏൽപ്പിച്ചിട്ട് യമുന ടൂറിസമിലേക്ക് പോയിക്കോ. ഞാൻ അങ്ങോട്ട് വന്നേ. ശരി മുരളി, വരൂ. വീട് പണി നടക്കുന്നിടത്ത് നീ വല്ലപ്പോഴൊക്കെ പോയി നോക്കാറുണ്ടോ ഭാർഗവ? ഞാൻ എന്തിനാ പോകുന്നത്? എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഗോപാലിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഗോപാലൻ ബുദ്ധിമുട്ടുന്ന പോലെ നിന്നെ കൊണ്ടൊന്നും ബുദ്ധിമുട്ടാനാവില്ല. അതുകൊണ്ടാ ഓരോ പ്രാവശ്യം വന്ന് പോകുമ്പോഴും സ്വന്തം കാര്യങ്ങൾ ചേട്ടൻ ഭംഗിയെ നടത്തുന്നുണ്ടല്ലോ. എന്റെ കാശ് വഴി കിടന്ന് കിട്ടിയതായിരിക്കും. നീ പിണങ്ങാതെ ഭാർഗവ, എല്ലാവരുടെയും പരാതികൾ അവസാനിപ്പിക്കാനാ ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. നീ വാ കാറിൽ കയറി. ചേട്ടാ, പിന്നെ എന്തുണ്ട് രമണി വിശേഷം? യാത്രയൊക്കെ സുഖമായിരുന്നു? പരമസുഖം. എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു അതോ വഴിക്ക് വല്ലയിടത്തും കയറിയോ? അങ്ങനെ ചോദിച്ചു. അല്ല, എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടിക്കകത്തുള്ളതെല്ലാം ഓരോരുത്തർ പങ്കുവെച്ചെടുത്തിരിക്കും. നീ പേടിക്കണ്ട, നിനക്കുള്ള പങ്കൊക്കെ പ്രത്യേകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിന്റെ ചായ കുടിക്കാനല്ലേ ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നത്. പിന്നെന്താ വേണ്ടത്? എനിക്ക് എന്താണ് വേണ്ടതെന്ന്?
നിനക്കറിഞ്ഞൂടെ? അറിയാം, പക്ഷേ അതിന് നേരും കാലമൊക്കെ ഇല്ല. എന്റെ അമ്മയെ കലിയുഗത്തിലെ സ്റ്റേഷനാണെന്ന് പറയുന്നത് വെറുതെയല്ല. എവിടെ ചെന്നാലും എനിക്ക് ആ ഒരു ഭാഗ്യം മാത്രമേ ഉള്ളടി. രമണി, ചേച്ചിയും പിള്ളേരും എങ്ങനെ ഇരിക്കുന്നു ചേട്ടാ? ആ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എങ്കിലും പുതിയ വീടിന്റെ ഗൃഹപ്രവേശമായിട്ട് ചേട്ടൻ അവരെ കൂടെ കൊണ്ടുവന്നില്ലല്ലോ. സുമതിക്ക് ലീവ് കിട്ടാത്തോണ്ടാ കൊണ്ടുവരാഞ്ഞത്. സത്യം പറഞ്ഞാൽ ചേച്ചിയും മക്കളെയും കാണാൻ കണ്ണു കൊതിക്കുന്നു. അത്രയ്ക്ക് കൊതിയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിനക്ക് ആവശ്യത്തിനുള്ള സാരിയും പെർഫ്യൂംസും, ഭാർഗവിന് പാന്റിനും ഷർട്ടിനുള്ള തുണിയും ഇതിനകത്തുണ്ട്. ഈ തുണികളും സെന്റും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത്. എന്റെ കാശ് എപ്പോ തരുന്നു മാത്രം പറഞ്ഞാൽ മതി. 100,000 രൂപ തരാനാ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ പണം കയ്യിൽ കിട്ടാൻ ഒരാഴ്ച താമസം ഉണ്ടാവും. അത് മതി ചേട്ടാ. ഇനി മനുഷ്യൻ പറയുന്നൊന്നും ചേട്ടൻ കാര്യമാക്കണ്ട. അതൊന്നും സാരമില്ല രമണി. ഭാർഗവന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ. ആ, ഏതായാലും ഞാൻ ഉടനെ തന്നെ പോയി അമ്മയെ ഒന്ന് കാണട്ടെ. അയ്യോ, ഇപ്പൊ തന്നെ പോണോ? വല്ലതും കഴിച്ചിട്ട് പോവാൻ ചേട്ടാ. അതെല്ലാം ഞാൻ നേഴ്സ് റൂമിൽ പോയി അമ്മയെ കണ്ടു വന്നതിന് ശേഷം. ആ, കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി അമ്മയെ കണ്ടിരുന്നു. അവരിപ്പോഴും സ്ഥിരബുദ്ധി ഇല്ലാത്തതുപോലെ എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നത്. എന്ത് ചെയ്യാൻ, വയസ്സായില്ലേ, എല്ലാം സഹിച്ചേ പറ്റൂ. ഞാൻ പോട്ടെ. ഇന്നലത്തെ മരുന്ന് തന്നെ കടിയിൽ ചെയ്താൽ മതി കേട്ടോ. സുധാരം പള്ളി ഇരിക്കൂ. താങ്ക് യു. അമ്മേ, അമ്മേ. ആരാത്? ഞാനാ, അമ്മയുടെ മകൻ സുധാകരൻ. സുധാകരന? എന്നു മുതലാണീ സുധാകരനായത്? മണ്ണാർശാലെ കൊണ്ടുപോയി നിനക്ക് ഞാൻ ഗോപാലകൃഷ്ണനല്ലേ പേരിട്ടത്. എന്റെ അമ്മേ, ഓരോരുത്തർക്ക് എത്രയെത്ര പേരുകളുണ്ടമ്മേ. പല തമ്പിക്ക് ജനിച്ചോമാരെ അങ്ങനെ പേര് മാറ്റ. എന്റെ മോന് ഒരു തമ്പിയുള്ളൂ. അമ്മ കിടന്നോളൂ. നീ അവളുടെ കിടക്കാൻ പറയാ, പോടി അവിടെ പോടി. ഓ പോടി, അവളുടെ ഒരു നെറ്റിപ്പട്ട ഒരു ഉടുപ്പ്. മോനെ, നീ വന്ന ഏറോപ്ലിയൻ കടലിൽ വീണോന്നോ? ആരൊക്കെ ചത്തു എന്നോ കേട്ടല്ലോ. നേരാണോ? ആരും ചത്തില്ലമ്മേ. അമ്മ കിടന്നോളൂ.